ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സമീസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് മസറല്ല ചീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വെക്കണം. ഒരു പാക്കറ്റ് പാൽ ഞാനിവിടെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മിൽമയുടെ ഒരു പാക്കറ്റ് പാലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമ്മുടെ വിരലൊന്നിട്ട് നോക്കിയാൽ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വിനീഗറിൻ്റെ പകരം ലെമൺ ജ്യൂസ് ആയാലും മതി. അതുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഒഴിച്ച് കൊടുക്കുമ്പോഴേ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ ഈ പാലൊന്ന് പിരിഞ്ഞ് കിട്ടും. ഈ പാൽ നന്നായിട്ട് നമുക്ക് പിരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിൽക്കൊക്കെ നന്നായിട്ട് പിരിഞ്ഞ് വരുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ അതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ പാല് നന്നായിട്ട് പിരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വേറെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കണം. എന്നിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഒഴിവാക്കിയെടുക്കണം. തീരെ വെള്ളം പാടില്ല ഇതിൽ. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പൂണറ്റം എന്തെങ്കിലും ഒന്ന് അമർത്തിയിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. ഇനി ഇത് കയ്യിലിട്ടിട്ട് നന്നായിട്ട് പീഞ്ഞിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒഴിവാക്കി കൊടുക്കുകയാണ്. ഇനി ഈ പാത്രത്തിലുള്ള വെള്ളം ഒഴിവാക്കിയിട്ട് കുറച്ചധികം ചൂടുള്ള വെള്ളം എടുത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിലുള്ള വെള്ളമാവണം എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇത് ഇതിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ഈ ചൂട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു പിസ്സ തയ്യാറാക്കാൻ അതിലേക്കുള്ള മൊസറല്ല ചീസ് ഒരു ലിറ്റർ അര ലിറ്റർ പാലിന് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. 1/2 ലിറ്റർ പാലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത്രേ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു 1/2 ലിറ്റർ പാലിൽ നിന്ന്. എന്നിട്ട് ഇത് ഒരു ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു അടച്ചുറപ്പുള്ള ഒരു എന്തിനെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി എടുത്ത് ഫ്രീസറിൽ എടുത്ത് വെക്കണം. അപ്പോൾ 2-3 മണിക്കൂർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. എയറൊന്നും കടക്കാൻ പാടില്ല. അതുപോലെ നല്ല അടച്ചിട്ട് വേണം ഒന്ന് എടുത്ത് വെക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചധികം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇത് കണ്ട നമ്മുടെ മൊസറല്ല ചീസ് ആക്കുന്നത് പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇതായിട്ട് പിസ്സ ഉണ്ടാക്കിയാൽ. അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് ഈസി ആയിട്ട് കുറച്ച് പാലുണ്ടായാൽ തന്നെ നമുക്ക് മൊസറല്ല ചീസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ കവർ പാലായിട്ട് ചെയ്യുമ്പോഴാണ് എനിക്കിത് ഇങ്ങനെ മൊസറല്ല ചീസായി പെർഫെക്റ്റായി കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഈ ബോക്സിലൊക്കെ കിട്ടുന്ന പാലായിട്ട് എനിക്കിതുപോലെ ഒന്നും ആയി കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി നോക്കണ്ട. കവർ പാലായിട്ട് ചെയ്താൽ മതി. ഇത് കണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മസറല്ല ചീസ് തന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങി അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഒരു ഗ്ലാസ് പാലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻ്റ് ഇടണം. ലൈക്ക് അടിക്കണം.